ഹലോ ഫ്രണ്ട്സ്, എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് പി എസ് സി പരീക്ഷയ്ക്കും മത്സര പരീക്ഷകൾക്കും സ്ഥിരമായി ആവർത്തിച്ച് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും തന്നെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബാഷ്പീകരണ ലീനതാപം ഏറ്റവും കൂടിയ ദ്രാവകം ഏതാണ്? ബാഷ്പീകരണ ലീനതാപം ഏറ്റവും കൂടിയ ദ്രാവകം ഏതാണ്? ഉത്തരം ജലം. ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തു ഏതാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ. ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തു ഏതാണ്? ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തു ഏതാണ്? കെവ്ലാർ. ഉള്ളിയുടെ ഭക്ഷ്യയോഗ്യമായ ഭാഗം ഏത്? ഉള്ളിയുടെ ഭക്ഷ്യയോഗ്യമായ ഭാഗം ഏത്? ആൻസർ കാണ്ഡം. പുഷ്പങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏതാണ്? പുഷ്പങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏതാണ്? റോസ്. ജീൻ എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് ആര്? ജീൻ എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് ആര്? വില്യൻ ജോഹാൻസൺ. സൂര്യൻ്റെ താപനില അളക്കുന്ന ഉപകരണം ഏത്? പൈറോഹീലിയോമീറ്റർ. ആൻസർ പൈറോഹീലിയോമീറ്റർ. ഹൈടെക് സിറ്റി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏത്? ഹൈടെക് സിറ്റി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏത്? ഹൈദരാബാദ്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ലോകത്തിലാദ്യമായി നിർവഹിച്ചത് ആര്? ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ലോകത്തിലാദ്യമായി നിർവഹിച്ചത് ആര്? ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാൾഡ്. ഹ്യൂമൻ ജിനോം പ്രോജക്റ്റ് എന്ന ആശയത്തിന് 1985 രൂപം നൽകിയ ശാസ്ത്രജ്ഞൻ ആര്? ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന ആശയത്തിന് 1985 രൂപം നൽകിയ ശാസ്ത്രജ്ഞൻ ആര്? വാൾട്ടർ സീൻഷീമർ. ചലിപ്പിക്കാൻ കഴിയുന്ന മുഖത്തെ ഏക അസ്ഥി ഏതാണ്? ചലിപ്പിക്കാൻ കഴിയുന്ന മുഖത്തെ ഏക അസ്ഥി ഏതാണ്? കീഴ്താടി എല്ല്. ചാൾസ് ഡാർവിൻ്റെ പരിവേഷണങ്ങൾക്ക് ഉപയോഗിച്ച ആമ ഏത്? ചാൾസ് ഡാർവിൻ്റെ പരിവേഷണങ്ങൾക്ക് ഉപയോഗിച്ച ആമ ഏത്? ഹാരിയറ്റ്. ചിപ്കോ പ്രസ്ഥാനം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു? പരിസ്ഥിതി സംരക്ഷണം. ചിക്കൻ ബോക്സിന് കാരണമാകുന്ന രോഗാണു ഏതാണ്? ചിക്കൻ ബോക്സിന് കാരണമാകുന്ന രോഗാണു ഏതാണ്? വൈറസ്. നഖം ഉള്ളിലേക്ക് വലിക്കാത്തതും മാർജാരവർഗത്തിൽപ്പെട്ടതുമായ ഏകജീവി ഏത്? നഖം ഉള്ളിലേക്ക് വലിക്കാത്തതും മാർജാര വർഗത്തിൽപ്പെട്ടതുമായ ഏകജീവി ഏത്? ചീറ്റ. നവജാത ശിശുവിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ എത്രയാണ്? 120 തവണ. അണുസംഖ്യ 100 മൂലകം ഏത്? ഫെർമിയം. നാലുകാലുകളുടെയും മുട്ടുകൾ ഒരേപോലെ മടക്കാൻ കഴിയുന്ന മൃഗം ഏത്? ആന. അന്തരീക്ഷത്തിൽ നൈട്രജൻ്റെ വ്യാപ്തം എത്ര ശതമാനം? 78%. ഒരു പൗണ്ട് എത്ര കിലോഗ്രാം ആണ്? 0.45 കിലോഗ്രാം. കൈകാലുകളിലെ ആകെ അസ്ഥികൾ എത്രയാണ്? 126. ഒരു അർദ്ധവൃത്തം എത്ര ഡിഗ്രി ആണ്? 180 ഡിഗ്രി. ഒരു ഔൺസ് എത്ര ഗ്രാം? 28.35 ഗ്രാം. മദ്യ ദുരന്തത്തിനു കാരണമാകുന്നത് ഏതാണ്? മീഥൈൽ ആൽക്കഹോൾ. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? അന്റോണിയ ലാവോസിയർ. നീലവിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യ ഉൽപാദനം. വൈദ്യുത വിശേഷണ നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? മൈക്കിൾ ഫാരഡേ.
ഡൈനാമിറ്റ് കണ്ടുപിടിച്ചത് ആരാണ്? ആൽഫ്രഡ് നോബൽ. വൈദ്യുത പ്രവാഹത്തിന്റെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണം ഏതാണ്? ഗാൽവനോ മീറ്റർ. ഓസോൺ പാളിക്ക് അപകടം വരുത്തുന്ന രാസവസ്തു ഏതാണ്? ഓസോൺ പാളിക്ക് അപകടം വരുത്തുന്ന രാസവസ്തു ഏതാണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഹാൻസൺസ് രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹാൻസൺസ് രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? കുഷ്ഠം. ഹണ്ടിങ്സ്റ്റൺ രോഗം ബാധിക്കുന്ന അവയവം ഏത്? മസ്തിഷ്കം. ഹീമറ്റൂറിയ എന്നാൽ എന്ത്? ഹീമറ്റൂറിയ എന്നാൽ എന്ത്? മൂത്രത്തിൽ രക്തം കാണപ്പെടുന്ന അവസ്ഥയാണ് ഹീമറ്റൂറിയ. ധവള വിപ്ലവത്തിൻ്റെ ഫലമായി ഏറ്റവും കൂടുതൽ വിളഞ്ഞ ധാന്യം ഏത്? ഗോതമ്പ്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? മെഗ്നീഷ്യം. ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഒരു ആസിഡ് ഏതാണ്? ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഒരു ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹീമോഫീലിയയുടെ പ്രധാന ലക്ഷണം എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ, ഹീമോഫീലിയയുടെ പ്രധാന ലക്ഷണം എന്താണ്? രക്തം കട്ട പിടിക്കാതിരിക്കൽ. ഹീമോഗ്ലോബിനിലുള്ള ലോഹം ഏതാണ്? ഹീമോഗ്ലോബിനിലുള്ള ലോഹം ഏതാണ്? ഇരുമ്പ്. ഹൃദയത്തിന് നാലറകളുള്ള ഒരേ ഒരു ഉരകം ഏതാണ്? ഹൃദയത്തിന് നാലറകളുള്ള ഒരേ ഒരു ഉരകം ഏതാണ്? മുതല. ഹൃദയ വാൽവുകൾക്ക് തകരാറുണ്ടാക്കുന്ന രോഗം ഏതാണ്? വാദപ്പനി. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏത്? വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏത്? ക്ഷയം. പരുത്തികൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത്? പരുത്തികൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത്? കരിമണ്ണ്. ഭൂഗുരുത്വ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഭൂഗുരുത്വ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? സർ ഐസക് ന്യൂട്ടൺ. പ്രകാശത്തിൻ്റെ വേഗം എത്ര ലക്ഷം മൈലാണ്? 1.86 ലക്ഷം മൈൽ. പ്രകാശം ഉൾപ്പെടെ ഒരു വസ്തുവിനും മുക്തമാവാത്തത്ര ഗാഢമായ ഗുരുത്വാകർഷണമുള്ള ബഹിരാകാശ വസ്തു ഏതാണ്? തമോഗർത്തം. ഏറ്റവും വലിയ ഏകകോശം ഏത് പക്ഷിയുടെ മുട്ടയുടെ മഞ്ഞക്കരുവിനാണ്? ഒട്ടക പക്ഷി. ഏറ്റവും വലിയ കണ്ണുകളുള്ള ജീവി ഏതാണ്? ഭീമൻ കണവ. ഏറ്റവും വലിയ കടൽ ജീവി ഏതാണ്? നീലത്തി മിങ്കലം. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ശരീരഭാഗം ഏതാണ്? ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ശരീരഭാഗം ഏതാണ്? പ്ലീഹ. ജനിതകശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ജനിതകശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഗ്രിഗൽ മെൻഡൽ. ജനിതക സ്വഭാവത്തിന് നിദാനമായ തന്മാത്ര ഏതാണ്? DNA. ഇന്നത്തെ വീഡിയോ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ ലിങ്കിനെ നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. അപ്പം തുടർന്നും നമുക്ക് വിജ്ഞാനപരമായ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.